താമസരേഖ ഇല്ലാത്തവരും അതിർത്തി നിയമം ലംഘിച്ച് നുഴഞ്ഞുകയറാൻ ശ്രമിച്ചവരുമായ 12,000-ത്തോളം പേരെ സൗദി അധികൃതർ പിടികൂടി. സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ വെച്ചാണ് പിടികൂടിയത്. നിയമലംഘകരെ കണ്ടെത്തുവാനുള്ള പരിശോധന കൂടുതൽ വ്യാപകമാക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. അനധികൃതരായി രാജ്യത്ത് തങ്ങുന്നവരും നുഴഞ്ഞുകയറുവാൻ ശ്രമിക്കുന്നവരെയും കണ്ടെത്തുവാനുള്ള തെരച്ചിൽ അധികൃതർ തുടരുകയാണ്. കഴിഞ്ഞ മാസം ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനെ സ്വദേശികളും വിദേശികളുമടക്കം 12,029 പേർക്കെതിരെ പാസ്പോർട്ട് വിഭാഗം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ജവാസാത്ത് ഡയറക്ടറേറ്റിന് കീഴിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികളാണ് ശിക്ഷാ നടപടികൾ സ്വീകരിച്ചത്. തടവ് പിഴ തുടങ്ങിയ ശിക്ഷയാണ് നിയമലംഘകർക്ക് നൽകുക. സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിനെ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി നാടുകടത്തുകയും ചെയ്യും. നിയമലംഘകർക്ക് ജോലി, അഭയം, യാത്രാ സൗകര്യങ്ങൾ എന്നിവ നൽകുന്ന സ്വദേശികളും വിദേശികളും ശിക്ഷിക്കപ്പെടും. ഇഖാമ തൊഴിൽ നിയമലംഘകരെയും നുഴഞ്ഞുകയറ്റക്കാരെയും കുറിച്ച് 911-999 എന്നീ നമ്പറുകളിൽ അധികൃതർക്ക് വിവരം നൽകാവുന്നതാണ്. ജാഫർ അലി, പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.